യു ഡി എഫിന് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി, അതിൽ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ചേശ്വരത്തുള്ള ഒരു എം എൽ എ കമറുദ്ദീനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, രണ്ടാമത്തത് ഇബ്രാഹിം കുഞ്ഞുമായി ബന്ധപ്പെട്ട പാലാരിവട്ടം പാലം, ഇതിൻ്റെ കൂടതായിപ്പോൾ പുതിയ ഒരു കേസുകൂടി എത്തുന്നു, തൃക്കാക്കര എം എൽ എയുടെ കള്ളപ്പണ ഇടപാട്. സർക്കാരിനെതിരെ പ്രയോഗിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷത്തിന് തിരിച്ചടിയായ ഒരു ബൂമറാങ് പോലെ വന്നുകൊണ്ടിരിക്കുകയാണോ? ഒരിക്കലുമല്ലല്ലോ. ഇത് ഇതിനേക്കാൾ എത്രയോ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിക്കും പാർട്ടി നേതാക്കന്മാർക്കും പാർട്ടി സെക്രട്ടറിയുടെ കുടുംബത്തിനുമെതിരെ ഉയർന്നിരിക്കുന്നത്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഖുറാന്റെ പേരിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, അതിന് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തലയിൽ മുണ്ടിട്ട് മന്ത്രി തന്നെ ഇഡിയുടെ മുമ്പിൽ പോകുന്നു, കസ്റ്റംസിന്റെ മുമ്പിൽ പോകുന്നു. മയക്കുമരുന്ന് കേസിൽ പാർട്ടി സെക്രട്ടറിയുടെ മകനെ ചോദ്യം ചെയ്യുന്നു, അവർക്ക് പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നു. ഇതൊക്കെ ഈ രാജ്യത്തിന് കേൾക്കാൻ കഴിയാത്ത ഒന്നാണ്. ഒരു ഭരണത്തിന്റെ കീഴിൽ ഇത്രയധികം കൊള്ളകൾ നടക്കുന്നത് കേരളത്തിലല്ല, ഇന്ത്യയിൽ ആദ്യമാണ് ഒരു ഭരണത്തിന്റെ തണലിൽ നടക്കുന്നത്. ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഗവൺമെന്റ് കീഴിൽ. ഇവിടെ പൈസ വാങ്ങിക്കൊടുത്ത്, അങ്ങനെ പൈസ വാങ്ങിക്കൊടുക്കുന്ന ഏർപ്പാട്, ഇവിടെ പി ടി തോമസ് തന്നെ അദ്ദേഹത്തിന്റെ ഈ ചർച്ചകളിലെല്ലാം പറഞ്ഞു, എനിക്കതിന് വാങ്ങിക്കൊടുക്കുന്ന പൈസ വാങ്ങിക്കൊടുക്കുന്ന ഏർപ്പാടില്ല. അത് ഏർപ്പാടുള്ളത് എറണാകുളത്തെ സി പി എമ്മിനാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷയം വന്നു, 15 വർഷക്കാലം ഒരു പാർട്ടി, സി പി എം പാർട്ടി കുടുംബം, അവർ എത്രയോ നാളുകളായി സി പി എം നേതാക്കന്മാരോട് അഭ്യർത്ഥിച്ചിട്ട് നടക്കാത്തൊരു കാര്യം, അത് എം എൽ എ ഇടപെട്ട് അതൊരു രമ്യതയിലെത്തി, അത് പണം കൈമാറലും കൊടുക്കലും ഒക്കെ അവരുടെ ബാധ്യതയാണ്, അത് ആ കരാർ അനുസരിച്ച് അങ്ങനെ പൈസ കൊടുക്കാമെന്നുള്ള പൈസ വാങ്ങി എണ്ണപ്പെടുത്തി, അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആ കരാർ നടപ്പിലാകുമെന്ന് നമ്മൾക്കറിയാം. ഇവിടെ ഒരു കാര്യം, അവർക്ക് പൈസ എണ്ണാൻ അറിയുന്ന ആളുകളാണ്, അവർക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ള രാമകൃഷ്ണന്റെ കയ്യിൽ എണ്ണുന്ന മെഷീനും ഉണ്ടായിരുന്നു എന്നാണ്. എന്തായാലും ഈ എണ്ണുന്ന മെഷീനുള്ളവരുമായിട്ടൊക്കെയുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ കേസിൽ. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരൊറ്റ കാര്യം, മുഹമ്മദ് ഷിയാസ്, ഈ ഒബ്റോൺ മാളിന് സമീപത്ത് താങ്കൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ താങ്കൾ ആ സ്ഥലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഒരു സെന്റിന് ഏകദേശം എത്ര രൂപ മതിപ്പ് വില വരാനാണ് സാധ്യത? മുഹമ്മദ് ഷിയാസിന് അറിയാമല്ലോ, ഒരു കൊച്ചിക്കാരനാണല്ലോ. എനിക്ക് അവിടുത്തെ സ്ഥലത്തിന്റെ വിലയൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു അല്ല, താങ്കൾക്ക് ഈ റിയൽ എസ്റ്റേറ്റിലൊന്നും താല്പര്യമില്ലാത്തൊരു നേതാവാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ ഈ കൊച്ചി നഗരത്തിൽ ഒബ്റോൺ മാളിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള 3 സെന്റ് ഉള്ള ഒരു സ്ഥലത്തിന് 80 ലക്ഷം രൂപ മാത്രമേ വില മതിക്കത്തുള്ളൂ. അല്ല അരുൺകുമാർ, ഞാൻ ഡയാന രാജകുമാരിയെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കൂ? അത് ഡയാന രാജകുമാരി ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഘട്ടത്തിലാണ് നടക്കും. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഡയാന രാജകുമാരി ജീവനോടില്ലാത്തതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ്. പക്ഷേ ഭൂമി അവിടെയുണ്ട്, കൊച്ചി നഗര ഹൃദയത്തിലാണ്, അതിന് എത്ര 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 വില മതിക്കുമെന്നാണ് എന്റെ ചോദ്യം. അത്രേ ഉള്ളൂ, സിമ്പിൾ ആ ചോദ്യം. ആ കുടുംബം 80 ലക്ഷം രൂപ ആ കുടുംബം ആവശ്യപ്പെട്ടു. ആ 80 ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്ന രാമകൃഷ്ണനുമായി സംസാരിക്കുന്നു. ആ സംസാരത്തിൽ ഇരു പാർട്ടികളും ഉണ്ടാക്കിയ ധാരണ, ഒക്ടോബർ 2 കൂടിയ യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ ധാരണ, ഒക്ടോബർ 8 നമുക്ക് എഗ്രിമെന്റ് ആയി ടൈപ്പ് ചെയ്യണമെന്ന് ആ കുടുംബത്തിനോട് എഴുതി തയ്യാറാക്കി അവർ കൊടുത്ത് അത് വായിച്ചു കേൾപ്പിച്ചിട്ടാണ് പോകുന്നത്. അതിനുശേഷമാണ് 8 ഇവർ ഒരുമിച്ച് കൂടുന്നതും. ആ ധാരണ പ്രകാരം 80 ലക്ഷം രൂപ കൊടുക്കാൻ വി എസ് രാമകൃഷ്ണൻ കാണിച്ച മഹാമനസ്കത എന്ന രീതിയിൽ കാര്യങ്ങൾ പോകരുത്. ഈ 3 സെന്റ് സ്ഥലത്തിന് ഇതിന്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ, അല്ല ഇന്നിപ്പോ ഇന്ന് നിതീഷ് എന്ന് പറഞ്ഞ മറ്റൊരു ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് ബൈറ്റ് തന്നിട്ടുണ്ട്, ഇതേ രീതിയിൽ ഇറക്കി വിട്ടു വി എസ് രാമകൃഷ്ണൻ, വളരെ തുച്ഛമായ തുക നൽകിയെന്നാണ്. അപ്പൊ വി എസ് രാമകൃഷ്ണന്റെ ഒരു പൂർവ്വകാലം അത്ര വലിയ രീതിയിൽ ആദരിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യുന്നതല്ലെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. അപ്പൊ എന്റെ ചോദ്യം ഇത്രമേ ഉള്ളൂ, അവിടെ ഒരു 3 സെന്റിന് കോൺഗ്രസ് നേതൃത്വവുമായി അടുത്ത് ബന്ധമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. പല ഇടപാടുകളിലും എം എൽ എ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്, എം എൽ എ തന്നെ പറഞ്ഞിട്ടുണ്ട് സാർ. പി ടി തോമസ് എം എൽ എ തന്നെ അദ്ദേഹത്തിന്റെ പല ഇടപാടുകളിലും ഇടപെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചില പരിപാടികൾക്ക് പോയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്, വി എസ് രാമകൃഷ്ണനെ അറിയാം. ശരി, ഒരു വ്യവസായി അറിയുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, കൊച്ചി നഗരത്തിലെ കണ്ണായ പ്രദേശം 80 ലക്ഷം രൂപയ്ക്ക് 80 ലക്ഷം രൂപയ്ക്ക് കരാറാക്കുന്നതിന് പിന്നിൽ ഈ വ്യവസായിയുടെ സ്വാധീനമുണ്ട് എന്നുള്ളത് ആ കുടുംബം പറഞ്ഞിട്ടുണ്ട്.
എനിക്കറിയേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, അതിൽ എം എൽ എ കൂടി ചേർന്നിട്ടാണോ ഈ 1 കോടി കിട്ടുമായിരുന്നത്, മിനിമം 1 കോടി കിട്ടുമായിരുന്ന ഒരു പ്രദേശത്തിന് 80 ലക്ഷം രൂപയാക്കി മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ എം എൽ എ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തെ സഹായിക്കലല്ല, വ്യവസായിയെ സഹായിച്ച് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തെ പറ്റിച്ചു എന്ന് പറയേണ്ടി വരും. 80 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് ആ കുടുംബമാണ്, അല്ലാതെ പി ടി തോമസ് അല്ല അവിടെ പോയി 80 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് പറയുന്നത്. ഇനി 1 കോടി 3 ലക്ഷം രൂപ കൊടുക്കാമെന്ന് സി പി എം നേതൃത്വം ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗിരിജൻ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ, ഗിരിജന് പാർട്ടിയോട് പരാതിപ്പെടാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കുടുംബത്തിന് പാർട്ടിയോട് പരാതിപ്പെടാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? പാർട്ടി കുടുംബമാണ്, ഇപ്പോഴും പാർട്ടി നേതാക്കന്മാരുമായി അഭേദ്യമായി കുടുംബമാണ്. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരം എം എൽ എ ഇതിന് മധ്യസ്ഥത വഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പൊ അരുൺ കുമാർ അരിയിൽ നിന്ന് ആശാരിദ്ധ്യം കഴിച്ച് പിന്നെ ആ കുടുംബത്തിന് 80 ലക്ഷം രൂപ കിട്ടേണ്ടതായിരുന്നു, അത് ഇല്ലാതാക്കി ആദായ നികുതി വകുപ്പിനെ കൊണ്ട് എം എൽ എ കൊടുക്കാമെന്നുള്ള ശ്രമം നടത്തി. എവിടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ആരോപണം നടത്തിയതിന്റെ, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് ആരോപണം നടത്തിയതിന്റെ പേരിൽ ഇതെല്ലാം ആരോപണം വരുമെന്ന് അറിയാവുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെയൊന്നും ആരോപണം കൊണ്ടുവന്ന് പി ടി തോമസിന്റെ രാഷ്ട്രീയത്തെയോ താറടിച്ച് കാണിക്കാമെന്നോ തകർക്കാമെന്നോ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മനക്കോട്ട കെട്ടിവെക്കലാണെന്ന് മാത്രമേ. ശരി അരുൺ, എടുക്കട്ടെ അരുൺ. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പൊ ഇത്രയും നാൾ നമ്മൾ ചർച്ച ചെയ്തത്. ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ 1-2-3 ഈ 3 ഘട്ടത്തിലും പി ടി തോമസിന്റെ ഇൻവോൾവ്മെന്റ് സംശയത്തിന് വിധേയമാണ്. സംശയം മാത്രമല്ല, വലിയ ഒരു ചീറ്റിങ്ങിന് വേണ്ടി 80 ലക്ഷം കരാറിലെഴുതി വായിച്ച് കേൾപ്പിച്ച് 40 ലക്ഷം കൊടുത്ത് ആ മുതലാളിയെ, ആ ഭൂമി വാങ്ങിക്കാൻ വന്നയാളെ, റിയൽ എസ്റ്റേറ്റുമാനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന നടന്നത്. ഇത്രയും വലിയ തെളിവ് പുറത്തു വന്നിട്ടും അതിലെ വസ്തുത മനസ്സിലാക്കാതെ ഷിയാസ് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തെ ആക്രമിക്കുന്നത് ഇത് ഇപ്പൊ തുടങ്ങിയതല്ല, കുറച്ച് നാളായി. പുനർജനി തട്ടിപ്പ് വന്നു പറവൂര്, വി ഡി സതീശൻ എം എൽ എ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ആ പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര തവണ വി ഡി സതീശൻ വിദേശയാത്ര നടത്തി ആ പാസ്പോർട്ട് ഒന്ന് ഹാജരാക്കാൻ പറഞ്ഞു. എന്തിയെ ഇതുവരെ പാസ്പോർട്ട് ഹാജരാക്കാത്തത്? ആ വി ഡി സതീശനെ ന്യായീകരിച്ചുകൊണ്ട് 2-3 ഫേസ്ബുക്ക് ലൈവ് കൊടുത്തയാളാണ് ഈ ഷിയാസ്. അതുപോലെ തന്നെ ഈ പി ടി തോമസിനെതിരെ ഇവിടെ വിജിലൻസ് അന്വേഷണം ഈ ജില്ലയിൽ നടക്കുന്നുണ്ട്. അതിന്റെ എന്ത് വസ്തുതകൾ പുറത്തു കൊണ്ടുവരുവാൻ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇവിടെ നടക്കുമ്പോൾ ഷിയാസ് അടക്കമുള്ള ഒരു ന്യായീകരിക്കുന്ന എന്ത്, ഈ വിഷയവും കൃത്യമായി വിജിലൻസ് അന്വേഷിക്കണം. എന്താണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റുമാന് വേണ്ടി സഹായിക്കാൻ ഒരു എം എൽ എ ചെന്ന് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് നടന്നത്? കൃത്യമായി അവിടെ നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകാരെ കണ്ടപ്പോൾ രക്ഷപ്പെട്ടത്, തന്റെ ഇൻവോൾവ്മെന്റ് എല്ലാം സംബന്ധിച്ച്, പണം കൊടുത്ത് സംബന്ധിച്ച് 2 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല, എല്ലാം ബാങ്ക് വഴിയേ പറ്റുള്ളൂ എന്നുള്ള നിയമങ്ങൾ അറിയാവുന്ന ഒരു അഭിഭാഷകനായ എം എൽ എ കൃത്യമായി നിയമസഭയിൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് എം എൽ എ ആയി സ്ഥാനമേറ്റ ആ പി ടി തോമസ് കൃത്യമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. വിജിലൻസ് ഏറ്റവും കൃത്യമായി ഈ കേസ് അന്വേഷിക്കണം. ഇതുമായി അദ്ദേഹത്തിന്റെ എല്ലാ കച്ചവടവും, വിജിലൻസ് അന്വേഷണം അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്നാണ് ഈ വിഷയത്തിൽ സി പി എമ്മിന് പറയാനുള്ളത്. താങ്ക് യു ടിക്കറ്റ് കുമാർ. ഒറ്റ കാര്യം കൂടി, മുഹമ്മദ് ഷിയാസ് വിജിലൻസ് അന്വേഷണത്തിന് നിങ്ങൾ ഒരുക്കമാണോ? 30 സെക്കൻഡ്സ്. തീർച്ചയായും ഏത് അന്വേഷണത്തെയും സി പി ടി തോമസ് നേരിടും.